ഞങ്ങളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളെ രണ്ട് തത്തകൾ, മൈമൂനയും സുലൈമാനും. മൈമൂന വാങ്ങിയിട്ട് കുറച്ച് നാളായി, സുലൈമാനെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ. അപ്പം മൈമൂന ഒറ്റക്കായതുകൊണ്ട് കൂട്ടിന് ഒരു ആൺ തത്തയും കൂടെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ സുലൈമാനെയും വാങ്ങി. അപ്പോൾ രണ്ട് തത്തകളായപ്പോൾ ഇപ്പോൾ കൂടിന് ഒരു വലിപ്പം കുറവായി തോന്നി. ഇവർക്ക് കളിച്ചു മറിയാനുള്ള സ്ഥലമൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പം ഇനി ഒരു വലിയൊരു കൂട് വാങ്ങണം. പിന്നെ മൈമൂ രണ്ടുപേരും ഇങ്ങനെ കടിക്കുമ്പം ചുണ്ടിന് കുറച്ച് ഇതാണ്, ഷാർപ്നെസ്സാണ്. അപ്പോൾ ഷാർപ്നെസ് കുറയ്ക്കണം. പിന്നെ നഖമൊക്കെ ഒന്ന് വെട്ടണം. അതിനുവേണ്ടി അബുദാബിയിലൊരു മീന മാർക്കറ്റിലൊരു പ്രത്യേക ഏരിയ ഉണ്ട്, പെറ്റ് ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോകാനാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങളെ കൂടെ ഉള്ളത് വീട്ടിലുള്ള താത്തയും നാട്ടിൽ നിന്ന് വന്ന ഫസലാക്കൻ്റെ കൂട്ടുകാരുമാണ്. അവർ സാദിഖും അഷറഫുമാണ്. അവരും കൂടി ഉള്ളപ്പോൾ പോകാൻ തീരുമാനിച്ചു. പിന്നെ ഹാനിൻ്റെ കയ്യിലുള്ളതാണ് ആൺതത്തയാണത്. ആൺതത്തയും പെൺതത്തയും തിരിച്ചറിയുക എങ്ങനെയാന്ന് വെച്ചാൽ, ആൺതത്തൻ്റെ കഴുത്തിൽ ഒരു റിങ് ഉണ്ടാവും, പെൺതത്തക്ക് അതുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ തത്തനെ വാങ്ങിയ കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജിൻസി സിസ്റ്റർ ഉണ്ട്. അവർ വീട്ടിൽ പോയപ്പോൾ അവർ ഷാർജയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു തത്തയുണ്ട് അവരുടെ വീട്ടിൽ. അപ്പം മക്കളെല്ലാവരും കൂടി തത്തയായിട്ട് നല്ല കളിയായിരുന്നു. അത് കണ്ടപ്പോൾ ഹാനി പറഞ്ഞ് നമുക്കും ഇതുപോലെ ഒന്ന് വാങ്ങിയാലോന്ന്. അപ്പം ഞങ്ങൾ ഓർത്ത് നാട്ടിലെ മക്കളെ പോലെ അല്ലല്ലോ, ഇവിടെ എപ്പോഴും കളിക്കാൻ കൂട്ടുകാരും അയൽപക്കത്തെ മക്കളും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും ആയിക്കോട്ടെ എന്നോർത്ത്, പിന്നെ ഇതിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഒരു നല്ല കെയറിങ് മനോഭാവം വരും, അതിനും നല്ലതാണ്. അങ്ങനെയാണ് ഞങ്ങൾ മൈമൂനൻ ആദ്യം വാങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ മൈമൂനൊക്കെ ഒരു കൂട്ടം ആയിക്കോട്ടെ എന്നോർത്താണ് പിന്നെ ആൺതത്തനെ സുലൈമാനെ വാങ്ങിയത്. അബുദാബി സിറ്റിയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് മീന മാർക്കറ്റിലെ പെറ്റ് ഷോപ്പിലേക്ക്. അവിടുന്നാണ് ഞങ്ങൾ രണ്ട് തത്തനെയും വാങ്ങിയത്. അവിടെ തന്നെ ഇതിനുള്ള തീറ്റയും വാങ്ങിയതിന് ശേഷം ഇതുവരെ പുറത്തിറങ്ങാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അബുദാബി ടൗണൊക്കെ കണ്ട് സുലൈമാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ നാടൻ തത്തകളുടെ ശരിക്കുള്ള പേര് ഇന്ത്യൻ റിംഗ് നെക്ക്ഡ് പാരക്കീറ്റ് എന്നാണ്. ഇതിനെ നാട്ടിൽ വളർത്തണമെങ്കിൽ വനംവകുപ്പിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഗൾഫിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങി വളർത്താവുന്നതാണ്. അപ്പം നമ്മൾ പെറ്റ് ഷോപ്പിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡ് കാണാം, ഓർണമെൻറ്റ് ബേർഡ്സ് ഫിഷ് ആൻഡ് പെറ്റ്സ് മാർക്കറ്റ് എന്ന്. ഇവിടെ 25 പെറ്റ് ഷോപ്പുകൾ കാണാം. ഇവിടെ ലോകത്ത് ഉള്ള ഒരുവിധ എല്ലാ ടൈപ്പ് പെറ്റ്സുകളും ഇവിടെ ഈ ഒരു കാലാവസ്ഥയിൽ വളർത്താൻ പറ്റുന്ന ഒരുവിധ എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഇന്നിവിടെ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട്, കുറേ വെഹിക്കിൾസൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്നാലും ഇത് ആ പാർക്കിംഗ് ഉണ്ട്, കിട്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പെറ്റ്സുകൾ തന്നെ ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവിടെ തത്തകൾക്ക് തന്നെയാണ് ഞങ്ങൾക്കും ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർക്കും പ്രിയം കൂടുതൽ. തത്തകൾ തന്നെ പല കളറിലുള്ളതും വില കൂടിയതും കുറഞ്ഞതും സംസാരിക്കുന്നതും സംസാരിക്കാത്തതും കയ്യിൽ കയറുന്നതും വൈൽഡായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയിരുന്നത് കയ്യിൽ കയറുന്ന അത്യാവശ്യം ഇണങ്ങിയ തത്തായിരുന്നു. വിലനെക്കുറിച്ച് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ പലതരം പട്ടികൾ, പൂച്ചകൾ, മുയലുകൾ, വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് വൈറ്റ് എലികൾ, ഓന്തിൻ്റെ പല ഐറ്റംസ്, പിന്നെ ഇവൻ അരണ വരെ ഉണ്ട് ഇവിടെ. പിന്നെ പക്ഷികളിൽ തത്തകൾ കൂടാതെ മൈനകൾ, പ്രാവുകൾ, ലവ് ബേർഡ്സ്, പലതരം കളർഫുള്ളായിട്ടുള്ള ചെറിയ കിളികൾ, പിന്നെ മയിലുകൾ വരെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പം നമ്മൾ കണ്ടത് നേരത്തെ കണ്ട ഷോപ്പുകളല്ല, അതിൻ്റെ പിറകുവശത്തായിട്ട് 2-3 പെറ്റ് ഷോപ്പുകളും കൂടെ ഉണ്ട്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ രണ്ട് തത്തകളെയും വാങ്ങിയത്. ഇവിടെ ഇണങ്ങിയ 2-3 പക്ഷികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കൂടിൻ്റെ. നമുക്ക് കയ്യിലൊക്കെ എടുത്ത് കളിക്കാനൊക്കെ പറ്റും. നമ്മൾ വാങ്ങിയത് ടേംഡായിട്ടുള്ള ഇണങ്ങിയ തത്തകളായിരുന്നു. അത് ഇത്തിരി വില കൂടുതലാണ്, എന്നാലും അത് അങ്ങനത്തെ വാങ്ങുന്നതാണ് നല്ലത്.
പക്ഷെ വീട്ടിലെത്തിയതിനു ശേഷം ഒന്നുകൂടെ ഇണങ്ങി തിരി സംസാരിക്കാനൊക്കെ തുടങ്ങി. ഓമായിട്ട് നിന്നാ മതിയോ, നമുക്ക് സംസാരിക്കണ്ടേ? ആമി എന്നോടും കൂടിയാ, ഇതെന്നാ സംസാരിക്കനി? ഇപ്പൊ വീട്ടിലൊക്കെ എത്തി അത്യാവശ്യം ഞങ്ങളൊക്കെ ആയിട്ട് പരിചയമായതിനു ശേഷം നന്നായിട്ട് ഇണങ്ങി. ഇപ്പം അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങി. തത്തമ്മയെ പൂച്ച പൂച്ച എന്നും കുട്ടി തത്തമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ വാങ്ങി കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഇപ്പം അതിനകത്ത് നന്നായിട്ട് ആടി കളിക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ കടയിൽ വന്നിരുന്നത് എന്തിനാന്ന് വെച്ചാൽ തത്തമ്മൻ്റെ ചുണ്ടിൻ്റെ ഷാർപ്നെസ് കുറയ്ക്കാനും നഖം വെട്ടാനും കുറച്ചുകൂടെ വലിയൊരു കൂട് വാങ്ങാനും ആയിരുന്നല്ലോ. പരിചയമില്ലാത്ത ആൾ പിടിച്ചോണ്ടാന്ന് തോന്നുന്നു. സുലൈമാൻ നല്ല ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പക്ഷേ ഇവർ ചെയ്യുന്ന തന്നെ ഏറ്റവും നല്ലത്, കാരണം ഇവിടെ എന്താ പറയുക, ഷാർപ്നെസ് കുറയ്ക്കാനുള്ള നല്ല മെഷീനും പിന്നെ നഖം വെട്ടാനുള്ള സ്പെഷ്യൽ കട്ടറും ഒക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ ചെറിയ ബ്ലഡൊക്കെ പൊടിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഇവർ ചെയ്യുന്നത് തന്നെയാ. ഇനിയിപ്പോൾ ചുണ്ടൊക്കെ ഷാർപ്നെസ് ഒക്കെ കുറച്ച് തയ്യാറായി. ഇനിയിപ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുത്തു കഴിഞ്ഞാലും കടിച്ചാലും വേദന ഒന്നും ഉണ്ടാവില്ല. പിന്നെ നഖം കൊണ്ടാലും വലിയ മാന്തിയാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എടുക്കാനൊക്കെ എളുപ്പമാവും ഇനി. ഗൈഡാണെന്നുള്ള പറഞ്ഞോളൂ. അല്ല ഇതിപ്പോ ആദ്യം കുറച്ച് കടിച്ചു. പിന്നെ തത്തമ്മനെ ഇണക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ തടവുക എന്നുള്ളത്. കഴുത്തിൻ്റെ അവിടെ ഇവർക്ക് ഏറ്റവും വലിയ പേടിയുള്ള സാധനമാണ് നമ്മൾ കഴുത്തിൻ്റെ അവിടെ തൊടുന്നത്. അപ്പോൾ അവിടെ തടവി ഇണങ്ങി കയ്യിൽ വെച്ച് തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമ്മളെ പേടി അത് മാറും. ഇവിടെ ഇതാ പല ഐറ്റംസ് കൂടുകളുണ്ട്. ഇവിടെ അറബികളൊക്കെ ഇങ്ങനത്തെ വീട് പോലത്തെ ടൈപ്പൊക്കെ കൊണ്ടുപോകുക. അറബികൾക്ക് പെറ്റ്സിനെ ഭയങ്കര കാര്യമാണ്. അവിടെ ഇപ്പം വരുമ്പോഴും ഇഷ്ടംപോലെ അറബികളും ഉണ്ടാവും വാങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾക്കും രണ്ട് തത്തകളിലുണ്ട്. ഒരു മീഡിയം ടൈപ്പ് സൈസ് ഉള്ളതാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീഡിയോ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇവിടുത്തെ കുറച്ച് പെറ്റ്സിന്റെ വിശേഷങ്ങളും കൂടെ കാണാം.
ഇവിടെ ചെറിയ ജനിച്ചുടനുള്ള തത്തകളാണത്. ഇതാണ് ശരിക്ക് വളർത്താൻ ബുദ്ധിമുട്ട്. ഇതാണെങ്കിലും ഇണക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ടൈപ്പാണ്. വിലയൊക്കെ സെയിം തന്നെയാണ് മറ്റേനെ പോലെ. ഇതാ ഈ കാണുന്നത് മുയലുകളാണ്. പലതരം മുയലുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ മുയലുകളെ വളർത്തണമെങ്കിൽ കുറച്ചൊക്കെ സ്പേസ് ഉള്ള വില്ല പോലത്തെ ഇതൊക്കെ വേണം. പക്ഷെ ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് അത് വളർത്താൻ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തത്തകൾ തന്നെയാണ്. തത്തകൾ എന്ന് പറഞ്ഞാൽ പല ഐറ്റംസും കളർഫുള്ളും വില കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഇവിടെ. മുമ്പ് വന്നപ്പോ കണ്ടില്ല ഈ കളറൊന്നും. നല്ല നാച്ചുറൽ അനുസരിച്ച് നമ്മളെ നോക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും എൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഡിനോസറസ് പറ്റില്ലേ, ഡൈനോസറസ് അതിൻ്റെ മേലുള്ള മുള്ള കണ്ടില്ലേ, അതേപോലത്തെ മുള്ളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ, ഇതേപോലത്തെ വലിയ ജീവിയാണ് ഡൈനോസറസ്. ഇതാണ് ഒറിജിനൽ ഓന്ത്. നല്ല കളറൊക്കെ മാറുന്ന ടൈപ്പ്. പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് വളർത്തുകയെന്നൊന്നും അറിയില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അരണകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇതിനൊക്കെ വളർത്താൻ പറ്റുന്ന പോലും അറിയില്ലായിരുന്നു. പലതരം പ്രാവുകളും ഉണ്ട് ഇവിടെ. പ്രാവുകൾക്ക് അത്യാവശ്യം വിലക്കുറവാണ്. ജോഡിക്ക് 40 ദിർഹംസിനൊക്കെ കിട്ടുന്ന ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു കാറ്റഗറിയാണ് പൂച്ചകൾ. പൂച്ചകൾ ഇഷ്ടമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ. പല വെറൈറ്റി പൂച്ചകളുണ്ട് ഇവിടെ. ഇവിടെ പാസ്പോർട്ട് വരെ ഉള്ള ഇതുണ്ട്. നമുക്ക് ആദ്യം വിശ്വാസം വന്നില്ലായിരുന്നു. പക്ഷെ അവർ കാണിച്ചു തന്നപ്പോൾ, പാസ്പോർട്ടൊക്കെ കാണിച്ചു തന്നപ്പോൾ നമുക്ക് നല്ല വിശ്വാസമായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ള എലികൾ. ഇതിനൊക്കെ അറബികൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് കാണാം. പിന്നെ ഇവിടെ മൈനകൾ ഉണ്ട് ഇഷ്ടംപോലെ. ഇതിനൊക്കെ വളർത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതം തോന്നി. എവിടുന്നാ ഇതിനൊക്കെ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. പിന്നെ ഡോഗ്സിനൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. താഴ്ത്തായാലും കാലോണ്ടിക്കുന്നുണ്ട് വരെ. താഴ്ത്തായാലും പറയുമ്പോൾ കാലോണ്ടിക്കുന്നുണ്ട് കയ്യിൽ വരാണ്. ഈ കാണുന്നത് തത്തകൾക്ക് 1500 മുതൽ 5000 ദിർഹംസ് ഒക്കെ വരെയാണ് വേണം. പിന്നെ ഇതാണ് മക്കാവ തത്തകൾ. ഇതിന് 5000 5000 ദിർഹംസ് ഒക്കെയാണ് വില. അത് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഹലോ 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 ഹലോ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ തത്തനെ വാങ്ങിയ കഥകളും അതിൻ്റെ വിലയും പിന്നെ ചിലവും ഒക്കെ ഒന്ന് പറയാം. പിന്നെ ഇതിൻ്റെ വൈൽഡായിട്ടുള്ള ഇണങ്ങാത്ത ടൈപ്പ് ആണെങ്കിൽ 100 മുതൽ 150 ദിർഹംസ് വരെയൊക്കെയാണ്. അതിൻ്റെ തന്നെ ആൺത്തത്തെ കുറച്ചുകൂടെ സ്റ്റൈലൊക്കെ ഉള്ളതായതുകൊണ്ട് അതിന് 250 ഒക്കെ ആവും. പിന്നെ ടെയിംഡായിട്ടുള്ള കയ്യിലൊക്കെ കയറുന്ന ടൈപ്പാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 250 ആവും. അതിൻ്റെ തന്നെ ആൺത്തത്തെ ആണെങ്കിൽ അത് 500 ദിർഹംസൊക്കെയാണ് വില. അത് തന്നെ സംസാരിക്കുന്നതും കൂടെ ആണെങ്കിൽ 1000 വരെയൊക്കെ പോവാം. പിന്നെ പിന്നെ വളർത്താൻ വേണ്ടി ചിലവും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കൂടിന് തന്നെ 50 ദിവസം മുതലൊക്കെ കിട്ടും. 100, 150. പിന്നെ ഇതിൻ്റെ ഫുഡിന് 1 കിലോക്ക് 15 ദിർഹമൊക്കെ ഉള്ളൂ. അപ്പം അത് 1.5 മാസം 2 മാസത്തോളം കിട്ടും. കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ചപ്പേ ഇടുള്ളൂ. പിന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റും.
അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞങ്ങൾ അറിയാവുന്നതെല്ലാം പറഞ്ഞു തരാൻ ശ്രമിക്കാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസും മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസും ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.